അൺബോക്സ് ഇതെന്താ സംഭവം എന്ന് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എടുത്തു കാണിച്ചു തരാം, കണ്ടില്ലേ? ഞാൻ ഇതും തുറക്കണം. എത്രയോ വലിയ പെട്ടിയായിരുന്നു ഫ്രണ്ട്സ്, ചെറുതായി. എന്നാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഞാനിത് അൺബോക്സ് ചെയ്തു. ഇതാണ് ഇതിന്റെ ലുക്ക്. ഇത് എന്താന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ എടുത്തു കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഒരു മേക്കപ്പ് സ്പഞ്ചാണിത്. ഇതുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ഈ ഭാഗത്തോണ്ടാണ് ചെയ്യാറ് നമ്മുടെ. ഞാൻ അപ്പോഴേക്കും ആ കത്തിലേക്ക് പോയി. ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മുഖത്താക്കിക്കൊണ്ട് ചെയ്യാൻ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ്. ഇതൊന്നും നല്ല സോഫ്റ്റ് സംഭവമാണ്. നിങ്ങൾ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ പോവും. പക്ഷേ ഈ ഒരു സംഭവം അഴുക്കാവോന്ന് നിങ്ങൾ പേടിക്കണ്ട. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് അഴുക്കാവത്തില്ലാന്ന്. അഴുക്കാവും, പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തുറ്റാണ് നമ്മുടെ അരിപ്പയില്ലേ, അരിപ്പം അരിപ്പയിലിട്ടിട്ട് കുറച്ച് ഹാൻഡ് വാഷ് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരിപ്പയിലിട്ടിട്ട് വെള്ളമൊക്കെ ഇതാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ സംഭവം ഇപ്പം വാങ്ങിയ പോലെ ഇരിക്കും. ഇതിപ്പോൾ വാങ്ങിയതാണ്, അഴുക്കൈ തന്നെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഡാർക്കിയാണ്. അത്രയ്ക്ക് ഡാർക്കില്ല, ഒരു മീഡിയം സൈസ്. ഇതിപ്പോൾ ഭയങ്കര റോസാണ്. അത്യാവശ്യം നല്ല വെയിലുള്ള അടുത്താണ് ഞാൻ ഇരിക്കണത്. കട്ടിലിൻ്റെ മുകളിൽ തന്നെയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതാണ് ഈ ബെഡ്ഷീറ്റൊക്കെ. ബെഡ്ഷീറ്റ് നമ്മൾ നോക്കിയാലും കണ്ടോ നിന്റെ. അപ്പൊ ബെഡ്ഷീറ്റും ബാക്കിയുള്ള അഴുക്കാവില്ല എന്ന് വിചാരിക്കും, ഒന്നും ആവില്ല കേട്ടോ. ബെഡ്ഷീറ്റിന്റെ ഒരു തുമ്പ് ഒരു തുമ്പ് പോലും ഇതിൽ ഉണ്ടാവില്ല. ബെഡ്ഷീറ്റിൽ എത്ര പൊടി ഉണ്ടായാലും അതിലൊരു മണ്ണിന്റെ പൊടി പോലും ഇതിലാവത്തില്ല ഫ്രണ്ട്സ്. അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത്. ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച കാരണമല്ല പറയണം. ഞാനിത് ആദ്യമായിട്ടാണ് കണ്ടതെന്ന് പറയാം, പക്ഷെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. കാരണം ഈ സാധനം എനിക്ക് അത്യാവശ്യം നല്ലോണം ഉപകാരം പെട്ട എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടത് ബൗൺസ് ചെയ്ത് കളിക്കും. അയ്യോ കാണിച്ചരാ, ബൗൺസ് ചെയ്ത് കളിക്കും. ഇതിപ്പോൾ കട്ടിലായതാണ് കേട്ടോ. അങ്ങനെ ബൗൺസ് ചെയ്ത് കളിക്കുന്ന ശബ്ദം വരെ എനിക്ക് കേൾക്കാൻ പറ്റണേ. ശബ്ദം വീഡിയോയിൽ കേൾക്കണ്ടാവില്ല. ഇതാണ് ഇന്നത്തെ വിശേഷം. അതിന് മുമ്പ് ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു സംഭവം കൂടി കാണിച്ചുതരാം. അതായത് ഇത് ഇഷ്ടപ്പെട്ടവർക്ക് ഒരു ലൈക്ക് ഫ്രണ്ട്സ്, ഒരു ലൈക്ക്, ഒരു ബിഗ് ലൈക്ക്. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അടിച്ചോട്ട് ചെയ്യുക. അടുത്ത് തന്നെ മൂന്ന് ഓപ്ഷൻ വരും ബെൽ ബട്ടണിൻ്റെ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മിക്കവർക്കും എൻ്റെ ഫ്രണ്ടിനൊക്കെ ബെൽ ബട്ടൺ അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ആർദ്രയാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഓൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അടി തേറ്റ ഓപ്ഷൻ ബെൽ ബട്ടൺ നോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഓണാക്കി ഇടാൻ പറ്റത്തില്ല. ചില വീഡിയോസിനാണ്, ചില വീഡിയോസിന് പറ്റും. പിന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് കിളുങ്ങാത്തതാണ്. അതും ടച്ച് ചെയ്തിട്ട് അത്ര കാര്യമൊന്നുമില്ല, പക്ഷെ അത് ടച്ച് ചെയ്താൽ മാറ്റിയിടാൻ പറ്റും. പിന്നെ മേറ്റം മുളിപ്പ് കിളുങ്ങുന്നതാണ്, അത് ടച്ച് ചെയ്യുക, അത് ടച്ച് ചെയ്താവും. ബൈ ബൈ.